കൊറോണ കാലവും ആഗോള സാമ്പത്തിക മാന്ദ്യവും കേരളത്തിലെ നിർമ്മാണ മേഖലയിലും പല മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോവുകയാണ്. പ്രവാസികളുടെ മടങ്ങിവരവും തൊഴിൽ നഷ്ടവും മൂലം വീടിനായി ഒരുപാട് പണം മുടക്കുന്ന രീതിക്ക് മാറ്റം വരാൻ സാധ്യതയുണ്ട്. ചെറിയ പ്ലോട്ടിൽ ചെറിയ സൗകര്യങ്ങളുള്ള വീടുകൾക്ക് ഇനി പ്രചാരം കൂടും. അത്തരത്തിൽ നിർമ്മിച്ച വീടിന്റെ വിശേഷങ്ങൾ ഹാരിസ് പങ്കുവെക്കുന്നു. മലപ്പുറം ടൗണിൽ 6 സെന്റിലാണ് പുതിയ വീട്. തൊട്ടടുത്തുള്ള തറവാട്ടിൽ നിന്നും മാറി പുതിയ വീട് വെക്കാൻ പദ്ധതിയിടുമ്പോൾ പ്രധാനമായും 2 കാര്യങ്ങളാണ് തീരുമാനിച്ചത്. 2 കിടപ്പ് മുറികളുള്ള ചെറിയ വീട് മതി. എന്നാൽ ഫർണിഷിംഗിൽ ഗുണനിലവാരം നിലനിർത്തുകയും വേണം. മഷൂബ് എന്ന വ്യക്തിയാണ് സ്ട്രക്ചർ നിർമ്മിച്ചത്. അതിനുശേഷമാണ് ഡിസൈനർ ജുമാനെ വീടൊരുക്കാൻ ഏൽപ്പിക്കുന്നത്. മനോരമ ഓൺലൈനിൽ ജുമാൻ ചെയ്ത വീടുകൾ കണ്ടിഷ്ടമായാണ് സമീപിച്ചത്. ഭാവിയിൽ മുകളിലേക്ക് പണിയാൻ പാകത്തിൽ ഫ്ളാറ്റ് റൂഫായാണ് സ്ട്രക്ചർ ഒരുക്കിയത്. വീടിന്റെ മധ്യത്തിലുള്ള ലാറ്ററൈറ്റ് ക്ലാഡിംഗ് പതിപ്പിച്ച ഷോവാളാണ് പുറം കാഴ്ചയിലെ ഹൈലൈറ്റ്. മുകളിൽ സ്റ്റെപ്പ് ഇറങ്ങുന്ന ഭാഗം ഡ്രസ് വർക്ക് ചെയ്ത് റൂഫ് ടൈൽ വിരിച്ചു. സിറ്റ് ഔട്ട്, ലിവിംഗ്, ഡൈനിങ്, കിച്ചൺ, 2 കിടപ്പ് മുറികൾ, ബാത്റൂം എന്നിവയാണ് 1000 ചതുരശ്രടിയിൽ ഒരുക്കിയത്. ഫർണിഷിംഗിൽ വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല. ഗുണനിലവാരമുള്ള സാമഗ്രികളാണ് ഉപയോഗിച്ചത്. ഫർണിച്ചറുകൾ കൂടുതലും ഇന്റീരിയറിനോട് ഇണങ്ങും വിധം കസ്റ്റമൈസ് ചെയ്തു. മാറ്റ് ഫിനിഷുള്ള വിട്രിഫൈ ടൈലാണ് നിലത്ത് വിരിച്ചത്. ജിപ്സം ഫോൾസ് സീലിംഗും LED ലൈറ്റുകളും നൽകി. പ്ലൈവുഡ് മൈക്ക ഫിനിഷിലാണ് കിച്ചൺ ക്യാബിനറ്റുകൾ. നാനോവൈറ്റ് ആണ് കൗണ്ടറിൽ വിരിച്ചത്. 2 കിടപ്പ് മുറികളും മിനിമൽ ശൈലിയിലാണ് ഒരുക്കിയത്. ഒരു അറ്റാച്ച്ഡ് ബാത്റൂം, ഒരു കോമൺ ബാത്റൂം നൽകി. പച്ചപ്പിനോട് ഇഷ്ടമായതുകൊണ്ട് പരമാവധി ഇൻഡോർ പ്ലാന്റ്സും നൽകിയിട്ടുണ്ട്. ഫർണിഷിംഗും ചുറ്റുമതിലും ലാൻഡ്സ്കേപ്പും സഹിതം 22 ലക്ഷം രൂപയാണ് ചെലവായത്. എനിക്ക് അത്രയും ബജറ്റ് സമ്മതമായിരുന്നത് കൊണ്ടാണ് അത്രയും ചെലവായത്. ഫർണിഷിംഗ് ലളിതമായതിനാൽ ഇത്തരം ഒരു വീട് ഏകദേശം 18 ലക്ഷത്തിന് പൂർത്തിയാക്കാനാകും.